ഹലോ, വെൽക്കം ബാക്ക് ടു ഷമി ഫുഡ് ആൻഡ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറീൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം ഇതുവരെ ആരും ഇതുവരെ ചിക്കൻ കറി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ കുഞ്ഞു ബെല്ലൈക്കണ് വരും, അതിലും കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചേരുവകളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതെന്തൊക്കെയാണെന്നൊന്ന് പരിചയപ്പെട്ടിട്ട് വരാം. അപ്പം ഞാനിവിടെ ഒരു 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് കഴുകി നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ 4 മീഡിയം സൈസ് സവാള എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ 3 വലിയ തക്കാളി എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 5 പച്ചമുളക് ക്രഷ് ചെയ്തെടുത്തതും പിന്നെ 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ 1 ചെറുനാരങ്ങേൻ്റെ നീരും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും വേണം. ഇത് നന്നായിട്ട് വറുത്തെടുക്കുകയും വേണം. പിന്നെ വേണ്ടത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഉപ്പാണ്. പിന്നെ ഞാനിവിടെ 2 സോസ് എടുത്തിട്ടുണ്ട്. ഓയിസ്റ്റർ സോസ് എന്ന് പറഞ്ഞിട്ടുള്ള സോസ് ഉണ്ട്, അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി, ഒരു നിർബന്ധവുമില്ല. പിന്നെ സോയാ സോസും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പില, പുതിനയില, മല്ലയില ഇതും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും ചേരുവകളുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം നമുക്ക് നേരെ കുക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചുവടുകട്ടിയിലൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മുടെ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കുക്കറാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം എടുക്കാം, നല്ല കട്ടിയിലെ പാത്രം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അല്ലെ, ഓയിൽ നന്നായിട്ട് ചൂടായാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ നമ്മുടെ ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മുഴുവൻ ഉള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളി പെട്ടെന്ന് വയന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ടൈമിൽ തന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും വേറൊരു പാനിലിട്ട് നമുക്ക് വറുത്തെടുക്കണം. ഇത് കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം, കരിഞ്ഞു പോയാൽ നമ്മുടെ കറീൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പം ഉള്ളി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മളിത് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ഉള്ളി ഏകദേശം ഒന്ന് നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ എടുത്ത് വെച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്ത് അതും കൂടി വഴറ്റിയെടുക്കാം. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന ആ ടൈമിൽ നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച തക്കാളിയും പിന്നെ ക്രഷ് ചെയ്ത് വെച്ച പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ തക്കാളി നന്നായിട്ടൊന്ന് സോഫ്റ്റാക്കി എടുക്കണം. അപ്പം നമ്മുടെ തക്കാളി നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വന്നാൽ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിസ്റ്റർ സോസും 1 ടീസ്പൂൺ സോയാ സോസും കൂടി ഒഴിച്ചു കൊടുക്കണം. ഇത് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇത് ചേർത്ത് കൊടുത്താൽ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടും നമ്മുടെ ഈ കറിക്ക്, പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും ഈ കറിക്ക്. ഇനി ഇതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സോസിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവർ നമ്മുടെ കറിക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. ഉള്ളവരെന്തായാലും ചേർത്ത് കൊടുക്കണം, മറക്കരുത്. അപ്പം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ടൈമിൽ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, പിന്നെ വലിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം.
വീണ്ടും മിക്സ് ചെയ്യുക. ഇനി ഇതൊന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച മുളകും മല്ലിയും കൂടി ചേർത്ത് കൊടുക്കണം. അതും കൂടി ഈ ഉള്ളി തക്കാളി മിക്സിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ശേഷം വേണം നമുക്ക് നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ 1.5 കിലോ ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ പിന്നെ നമുക്ക് ഈ മസാലയും ഈ ചിക്കനും കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് അടുത്ത പരിപാടി. മൊത്തത്തിൽ ഈ മസാല നമ്മുടെ ചിക്കനിലേക്ക് പിടിക്കുന്ന രീതിയിൽ വേണം നമ്മളിത് യോജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ യോജിച്ച് വന്നാൽ നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷം ഞാനിത് തുറന്ന് നോക്കുമ്പോൾ ചിക്കനിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, നല്ല ഗ്രേവി ടൈപ്പിലായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഗ്രേവി ടൈപ്പാണ് വേണമെങ്കിൽ നമ്മുടെ മറ്റുള്ള ഇൻഗ്രീഡിയൻസും കൂടി ഈ ടൈമിൽ ചേർത്തിട്ട് നിങ്ങൾക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിത് കറിയായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി കുരുമുളക് പൊടിയും ഇറച്ചി മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അതും കൂടി ചേർത്ത് ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഗ്രേവി ടൈപ്പിലാവുമ്പോൾ നിങ്ങൾക്ക് കറീനേക്കാളും കുറച്ചുകൂടി ടേസ്റ്റിൽ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്താൽ ഇതിലേക്ക് പച്ചവെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് പാടില്ല, നന്നായിട്ട് തിളപ്പിച്ച വെള്ളം വേണം നമുക്ക് ഗ്രേവി ആക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് ഒന്നുകൂടി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് നമുക്ക് ചെറുനാരങ്ങേൻ്റെ നീരും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ കറി ലൂസായ പോലെ ഉണ്ടാവും. അപ്പോൾ ഇത് ലൂസൊന്നല്ല, ഇതൊന്ന് കുക്കായിട്ട് വരുമ്പോൾ നല്ല തിക്കായിട്ടുള്ളൊരു കറി തന്നെ കിട്ടും. പിന്നെ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഇലകളൊക്കെ ചേർത്ത് കൊടുക്കാം, മല്ലിയില പിന്നെ പുതിനയില, അതും കൂടെ ചേർത്ത് കൊടുത്ത് കറി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ഈ ടൈമിൽ ചെക്ക് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. പൊറോട്ട, വട്ടൂര എല്ലാൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ഗീ റൈസിൻ്റെ കൂടെ പിന്നെ നമ്മുടെ സാധാ ചോറിൻ്റെ കൂടെ വരെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ മറക്കാതെ തീർച്ചയായിട്ടും ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരിക്കലെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. ഈ കറി ഇനി സ്റ്റൗവൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് അടച്ച് വെക്കണം. അതിന് ശേഷം മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ, താങ്ക് യു.